ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ വളരെ നിഷ്പ്രയാസം എല്ലാവരും ഉത്തരം പറയും, അത് എവറസ്റ്റ് കൊടുമുടിയാണെന്ന്. കാരണം അത്രമേൽ സുപരിചിതമാണ് എവറസ്റ്റ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും ആഴമുള്ള പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അത് മറിയാന ട്രെഞ്ച് ആണെന്ന് പറയാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. കാരണം അത്ര സുപരിചിതമല്ല ഇതിന്റെ കാഴ്ചകൾ. ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള നിഗൂഢമായ രഹസ്യങ്ങളുടെ ഒരു കലവറ കൂടിയാണ് മറിയാന ട്രെഞ്ച്. ഏതാണ്ട് 11,000 മീറ്റർ ആഴമുള്ള ഇവിടെ സമുദ്രനിരപ്പിൽ അനുഭവപ്പെടുന്ന മർദ്ദത്തിന്റെ 1000 ഇരട്ടിയാണ് മർദ്ദം. അതായത് ഒരു ഇരുമ്പുകോളം ഇവിടെ ഇട്ടാൽ അതുപോലും ചുളുങ്ങിപ്പോകും. ഒരു മനുഷ്യന്റെ തലയ്ക്ക് മുകളിൽ 1000 ആനകളെ നിർത്തിയാൽ എന്തായിരിക്കും അനുഭവപ്പെടുക? ഊഹിക്കാൻ പോലും പ്രയാസമാണ് അല്ലേ? അതാണ് ഇവിടുത്തെ മർദ്ദം. എന്നാൽ ഈ അതിശക്തമായ മർദ്ദത്തിലും അവിടെ ജീവജാലങ്ങൾ വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവിടെ ജീവജാലങ്ങൾ ഉണ്ടെന്ന് ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു. അതാണ് മറിയാന ട്രെഞ്ചിന്റെ നിഗൂഢത. ശാസ്ത്രത്തിന് ഇപ്പോഴും വ്യക്തമായ വിശദീകരണങ്ങൾ നൽകാൻ സാധിക്കാത്ത മറിയാന ട്രെഞ്ചിന്റെ പ്രത്യേകതകളിലേക്ക് പോകുന്നതിന് മുമ്പായി, ഇൻഫോ സ്റ്റോറി ബുക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിലെ വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തൂ. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമായ പസഫിക് സമുദ്രത്തിലെ ഒരു ട്രെഞ്ചാണ് മറിയാന ട്രെഞ്ച്. പേര് കേൾക്കുമ്പോൾ അത്ര ചെറുതാണെന്നൊന്നും തോന്നിപ്പോകരുത്. കാരണം ഏകദേശം 2,550 കിലോമീറ്റർ നീളവും 69 കിലോമീറ്റർ വീതിയും വരും ഇത്. അതായത് അമേരിക്കയിലെ ഗ്രാൻഡ് കന്യന്റെ 5 ഇരട്ടി വലിപ്പം. ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മറിയാന ട്രെഞ്ച് ശാസ്ത്രലോകത്തിന് ഒരു വിസ്മയം തന്നെയാണ്. എങ്ങനെയായിരിക്കും ഇത്രയും വലിയ ഒരു കിടങ്ങ് രൂപപ്പെടുക? സബ്ഡക്ഷൻ എന്ന ജിയോഫിസിക്കൽ പ്രക്രിയയിലൂടെയാണ് ഇത് രൂപപ്പെട്ടത്. ഭൂമിയുടെ ഭൂവൽക്കത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ടെക്ടോണിക് പ്ലേറ്റുകൾ പരസ്പരം കൂട്ടിയിടിക്കുന്നതിന്റെ ഭാഗമായി സാന്ദ്രത കൂടിയ പ്ലേറ്റ് ഭൂവൽക്കത്തിന്റെ അടിയിലുള്ള മാന്റിലേക്ക് ഇടിച്ചു കയറുകയും സാന്ദ്രത കുറഞ്ഞ ഭാഗം ഉയർന്നു വരികയും ചെയ്യും. കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഈ പ്രക്രിയയാണ് സബ്ഡക്ഷൻ എന്ന് പറയുന്നത്. പസഫിക് പ്ലേറ്റും മറിയാന പ്ലേറ്റും തമ്മിൽ കൂട്ടിയിടിച്ചതിനെ തുടർന്നുണ്ടായ സബ്ഡക്ഷനിലൂടെയാണ് മറിയാന ട്രെഞ്ച് രൂപപ്പെട്ടതെന്നാണ് ശാസ്ത്രീയമായ വിശദീകരണം. ഇതിന് അടുത്തായി തന്നെ 17 അഗ്നിപർവ്വതങ്ങളുമുണ്ട്. ഇങ്ങനെ ഏതാണ്ട് 17 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടതായി കണക്കാക്കുന്ന മറിയാന ട്രെഞ്ചിന്റെ ഏറ്റവും ആഴമുള്ള ഭാഗമാണ് ചലഞ്ചർ ഡീപ്പ്. ഏതാണ്ട് 11,000 മീറ്ററോളം വരും ഇതിന്റെ ആഴം. മറിയാന ട്രെഞ്ച് കണ്ടെത്തിയതും ചലഞ്ചർ ഡീപ്പിന്റെ ആഴമളക്കലുമൊന്നും അത്ര എളുപ്പമുള്ള ഒരു പ്രവൃത്തിയായിരുന്നില്ല. വർഷങ്ങൾ നീണ്ട പര്യവേഷണങ്ങളുടെ ഫലമായിട്ടാണ് ഇതിന്റെ ഏകദേശം ആഴം കണ്ടെത്താൻ തന്നെ കഴിഞ്ഞത്. ഈ ദൗത്യത്തിന് തുടക്കം കുറിക്കുന്നത് 1875 ചലഞ്ചർ എക്സ്പെഡിഷൻ എന്ന പ്രോജക്റ്റിലൂടെയായിരുന്നു. HMS ചലഞ്ചർ എന്ന കപ്പലിലെ ആങ്കർ പോലെ റോപ്പിന്റെ അറ്റത്തൊരു വെയിറ്റ് ഘടിപ്പിച്ച് അത് കടലിന്റെ ഉള്ളിലേക്ക് ഇറക്കിയായിരുന്നു ഇതിന്റെ ആഴം കണക്കാക്കിയിരുന്നത്. അങ്ങനെ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ ദൗത്യം പസഫിക് സമുദ്രത്തിന്റെ പല ഭാഗത്തും ആഴം രേഖപ്പെടുത്തി മുന്നോട്ട് നീങ്ങുകയായിരുന്നു. അങ്ങനെ മറിയാന ട്രെഞ്ചിന്റെ ഭാഗത്തെത്തിയ കപ്പലിൽ നിന്നും റോപ്പ് താഴെ കിട്ടു. എന്നാൽ 4,474 ഫാത്തം, അതായത് 8,284 മീറ്റർ ആഴത്തിൽ റോപ്പ് ഇട്ടിട്ടും റോപ്പിന്റെ മെറ്റൽ ഭാഗം താഴെ തട്ടിയില്ല. ഇതോടുകൂടി അവർ അത്ഭുതത്തോടെ 4,000 ഫാത്തം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം മാസങ്ങളായി പര്യവേഷണം നടത്തിക്കൊണ്ടിരുന്ന അവർക്ക് ഇതൊരു അതിശയകരമായി തോന്നി. കടലിന്റെ ആഴമടക്കുന്നതിന് പണ്ട് കാലത്ത് ഫാത്തം എന്ന യൂണിറ്റ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഒരു ഫാത്തം എന്നാൽ 1.829 കിലോമീറ്റർ വരും. HMS ചലഞ്ചറിൽ അന്നുണ്ടായിരുന്ന സജ്ജീകരണങ്ങൾ വെച്ച് മറിയാന ട്രെഞ്ചിന്റെ ആഴം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ വന്നതോടെ അവർ മറ്റു ഭാഗങ്ങളിലേക്ക് നീങ്ങി. 1872 മുതൽ 1876 വരെ നീണ്ടുനിന്ന ഈ ദൗത്യത്തിൽ HMS ചലഞ്ചർ എന്ന കപ്പൽ സഞ്ചരിച്ചത് 127,580 കിലോമീറ്റർ ദൂരമാണ്. പുതിയതായി 4,000 ജീവവർഗങ്ങളെ വരെ കണ്ടെത്തിയ ഈ ദൗത്യത്തിന് ശേഷമാണ് കടലിന്റെ ആഴങ്ങളെ പറ്റിയുള്ള ഒരു ഏകദേശ ധാരണ ലോകത്തിന് ലഭിക്കുന്നത്. ഇവർക്ക് ആഴം കൃത്യമായി കണ്ടെത്താൻ സാധിക്കാത്ത മറിയാന ട്രെഞ്ചിന്റെ ഈ ആഴം കൂടിയ ഭാഗത്തിന് അവർ ദൗത്യത്തിലെ കപ്പലിന്റെ ആദരസൂചകമായി ചലഞ്ചർ ഡീപ്പ് എന്ന പേര് നൽകി. പിന്നീട് 1951 നടന്ന ചലഞ്ചർ 2 സർവേയിൽ ഇതിന്റെ ആഴം ഏകദേശം 10,900 മീറ്റർ ആണെന്ന് കണ്ടെത്തി. പിന്നീട് ജപ്പാന്റെയും റഷ്യയുടെയും US ഒക്കെ ഗവേഷണങ്ങളുടെ ഫലമായിട്ടായിരുന്നു ഇതിന്റെ ഏകദേശ ആഴം 11 കിലോമീറ്റർ ആണെന്ന് നിശ്ചയിച്ചത്. ഇനി മറിയാന ട്രെഞ്ച് എന്ന പേരിന്റെ പിന്നിലെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. പസഫിക് സമുദ്രത്തിലെ മറിയാന ദ്വീപ സമൂഹത്തിന് ഏതാണ്ട് 200 കിലോമീറ്റർ കിഴക്ക് മാറിയാണ് ഇതിന്റെ സ്ഥാനം.
അതുകൊണ്ടാണ് ഇതിന് ഈ മറിയാന ട്രഞ്ച് എന്ന പേര് വന്നത്. ഇതിനാധാരമായ മറിയാന ദ്വീപുകൾക്ക് ആ പേര് വന്നത് സ്പാനിഷ് രാജകുമാരിയായിരുന്ന ലാസ് മരിയൻസിന്റെ പേരിൽ നിന്നായിരുന്നു. ഇനി നമുക്ക് മറിയാന ട്രഞ്ചിന്റെ ആഴങ്ങളിലേക്ക് പോകാം. അത്ര എളുപ്പമല്ല ഇതിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ. കാരണം ഇതിന്റെ ഏറ്റവും ആഴമേറിയ ഭാഗമായ ചലഞ്ചർ ദ്വീപിന് മുമ്പ് പറഞ്ഞതുപോലെ 11 കിലോമീറ്ററോളം ആഴമുണ്ട്. അതായത് 36,000 അടി. കരയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതമായ എവറസ്റ്റ് കൊടുമുടി ഇതിൽ ഇറക്കി വെച്ചാൽ അതിനു മുകളിൽ വീണ്ടും 2 കിലോമീറ്റർ വെള്ളം കാണും. അത്ര ആഴമാണ് ഇതിന്. ഒരു സാധാരണക്കാരൻ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പം നമുക്ക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. ആഴം കൂടുന്തോറും മർദ്ദത്തിനുണ്ടാകുന്ന വ്യത്യാസമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. മറിയാന ട്രഞ്ചിന്റെ അടിത്തട്ടിൽ സമുദ്രത്തിന്റെ ഉപരിതലത്തിന്റെ ഏതാണ്ട് 1000 ഇരട്ടിയോളം പ്രഷർ ഉണ്ടാകും. 50 ജംബോജെറ്റ് വിമാനങ്ങൾ ഒരുമിച്ച് പതിക്കുന്നത് പോലെ വരും ഇത്. സമുദ്രത്തിന്റെ അടിഭാഗത്തിലെ മർദ്ദത്തിന്റെ പ്രത്യേകത അറിയാൻ അടുത്തിടെ ഉണ്ടായ ടൈറ്റൻ പേടകത്തിന്റെ ദുരന്തം ഒന്ന് നോക്കിയാൽ മതി. വളരെ സുരക്ഷിതമെന്ന് കമ്പനി അവകാശപ്പെട്ടിരുന്ന ടൈറ്റൻ എന്ന പേടകം 3,800 മീറ്റർ ആഴത്തിൽ എത്തിയപ്പോൾ തന്നെ മർദ്ദം താങ്ങാനാവാതെ ചെറു കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ചെങ്കിൽ 11,000 മീറ്റർ ആഴത്തിലുള്ള മറിയാന ട്രഞ്ചിന്റെ ചലഞ്ചർ ഡീപ്പിൽ എങ്ങനെ എത്തും? അവിടെ ആരെങ്കിലും പോയിട്ടുണ്ടോ? പോയാലും എങ്ങനെ പോകും? സംശയമൊന്നും വേണ്ട, പോയിട്ടുണ്ട്. കരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ എവറസ്റ്റ് 1953 എഡ്മണ്ട് ഹിലാരിയും ടെൻസിൻ നോർഗയും കീഴടക്കിയെങ്കിലും അതിനും 7 വർഷങ്ങൾക്ക് ശേഷമാണ് ഗവേഷകർ മറിയാന ട്രഞ്ചിൽ എത്തിയതെന്ന് മാത്രം. 1960 ജനുവരി 23 അത്. US നേവിയിലെ ലെഫ്റ്റനന്റും സമുദ്ര ഗവേഷകനുമായ ഡോൺ വാൽഷും സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള സമുദ്ര ഗവേഷകനായ ജാക്യസ് പിക്കാർഡുമായിരുന്നു അവർ. US നേവിയുടെ പ്രോജക്ട് നെക്ടൺ എന്ന പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇത്. ട്രീസ്റ്റ എന്ന പേടകത്തിൽ യാത്ര ചെയ്ത ഇവർ 10,911 മീറ്റർ വരെ ആഴത്തിലെത്തി. 1958 US നേവി $250,000 ഫ്രഞ്ച് നാവികസേനയിൽ നിന്ന് വാങ്ങിയ ട്രീസ്റ്റ എന്ന വാഹനം നിയന്ത്രിച്ചിരുന്ന ജാക്യസ് പിക്കാർഡിന്റെ അച്ഛൻ അഗസ്റ്റസ് പിക്കാർഡ് ആയിരുന്നു ഈ ട്രീസ്റ്റ ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇതിനെപ്പറ്റി നല്ല ധാരണയുണ്ടായിരുന്നു. ഈ യാത്രയുടെ വാൽഷും പിക്കാർഡും ഭൂമിയിൽ ഏറ്റവും ആഴത്തിലുള്ള ചലഞ്ചർ ഡീപ്പിലെത്തിയ ആദ്യ വ്യക്തികൾ എന്ന ഗിന്നസ് റെക്കോർഡ് നേടി. ജീവൻ പണയം വെച്ചുള്ള ഇവരുടെ യാത്ര വിജയം നേടിയെങ്കിലും പിന്നീട് വർഷങ്ങളോളം ഈ സാഹസത്തിന് ആരും മുതിർന്നില്ല എന്നതാണ് സത്യം. പിന്നീട് ഈ സാഹസത്തിന് ഒരാൾ മുതിർന്നത് നീണ്ട 58 വർഷങ്ങൾക്ക് ശേഷമാണ്. ടൈറ്റാനിക് എന്ന വിശ്വ സിനിമയുടെ സംവിധായകൻ ജെയിംസ് കാമറൂൺ ആയിരുന്നു അത്. അദ്ദേഹം 2012 മാർച്ച് 25 ഡീപ് സീ ചലഞ്ചർ എന്ന പേടകത്തിൽ ചലഞ്ചർ ഡീപ്പിലെത്തുകയും ചലഞ്ചർ ഡീപ്പിലെത്തുന്ന ആദ്യ സോളോ സഞ്ചാരി എന്ന റെക്കോർഡ് നേടുകയും ചെയ്തു. 7.3 മീറ്റർ നീളവും 11.8 ടൺ ഭാരവുമുള്ള ഈ വാഹനം നിയന്ത്രിച്ചതും ജെയിംസ് കാമറൂൺ തന്നെയായിരുന്നു. പിന്നീട് 7 വർഷങ്ങൾക്ക് ശേഷം 2019 മറിയാന ട്രഞ്ചിലേക്ക് റെഗുലർ യാത്രകൾ ആരംഭിക്കുന്നത്. DSV ലിമിറ്റിംഗ് ഫാക്ടർ എന്ന പേടകം വന്നതോടെയാണ് ഇത് യാഥാർത്ഥ്യമായത്. 2018 ചെറിയ യാത്രകൾ തുടങ്ങിയ ഈ പേടകം ഇപ്പോൾ സമുദ്രത്തിന്റെ ആഴങ്ങളിലെ ഏതാണ്ട് എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് മുന്നേറുകയാണ്. ഇതിന്റെ അമരക്കാരനായി പ്രവർത്തിക്കുന്ന വിക്ടർ വെസ്കോവോ എന്ന അമാനുഷികനാണ് ഈ നേട്ടങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അത്ര നിസ്സാരക്കാരനല്ല ഈ വെസ്കോവോ. ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും കീഴടക്കിയ ശേഷം 7 ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും ഉയരമുള്ള 7 കൊടുമുടികളും കീഴടക്കിയ ശേഷം അതിലും തൃപ്തി വരാതെ ചലഞ്ചർ ഡീപ്പിൽ ഏറ്റവും കൂടുതൽ തവണ യാത്ര ചെയ്ത വ്യക്തി കൂടിയാണ് ഈ 57-കാരൻ. ലിമിറ്റിംഗ് ഫാക്ടർ എന്ന ഈ പേടകത്തിൽ 2019 ഏപ്രിൽ 28 ആദ്യമായി ചലഞ്ചർ ഡീപ്പിലെത്തിയ വെസ്കോവോ പിന്നീട് നടന്ന ഈ പേടകത്തിന്റെ ഏതാണ്ട് എല്ലാ യാത്രകളിലും പൈലറ്റായും ചലഞ്ചർ ഡീപ്പിലെത്തി. ഇങ്ങനെ 20 തവണയാണ് ഇദ്ദേഹം ഭൂമിയുടെ ഏറ്റവും ആഴമേറിയ ഭാഗത്തിൽ സഞ്ചരിച്ചത്. മറിയാന ട്രഞ്ചിൽ കാണപ്പെടുന്ന അപൂർവീനം ജീവജാലങ്ങളെ പറ്റി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. മറിയാന ട്രഞ്ചിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ചെയ്യണം.